ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് പേര് നേരുന്ന പ്രശ്നമാണ് നമ്മൾ മൊബൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യാതെ ഉടനെ തന്നെ പരസ്യം വരും, അതായത് പോപ്പായി ഒരുപാട് ആഡ്സ് വരുന്നത്. ഫുൾ സ്ക്രീനായിട്ട് ആഡ്സ് വരുന്നതാണ് ഏറ്റവും ശല്യമാവുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയിൽ നമുക്ക് ഈ ഒരു ആഡ്സ് വരാറുണ്ട്. പിന്നെ 18+ കണ്ടൻറ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ 18 കണ്ടൻസ് വരെ ഒരുപാട് അനുഭവമുള്ളതാണ്. മിക്കവാറും അങ്ങനെ ആയിരിക്കും സംഭവിക്കുക അല്ലേ. സോ അതുപോലെ തന്നെ വീഡിയോ ആഡ്സ് ആണ് പിന്നെ പറയേ വേണ്ട, 5-15 സെക്കൻഡ് ഈ വീഡിയോ പ്ലേ ചെയ്ത ശേഷം മാത്രം നമുക്ക് ആ ഒരു ആഡ്സ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ശല്യമാണ്. സോ ഈ ഒരു ആഡ്സ് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം ഓരോ സ്റ്റെപ്പുകളും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഒരു ആഡ്സ് നമുക്ക് ഈ ഒരു നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണെന്ന് നോക്കാം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗൈസ്, ഇതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ബ്രൗസറിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മോസ്റ്റ്ലി എങ്ങനെയാണ് ഈ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ അതിൽ അലോ എന്ന് കൊടുക്കും. നമ്മളെല്ലാം അലോ എന്ന് കൊടുക്കും. ഫോണിൽ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസൊക്കെ അലോ കൊടുക്കുമ്പോഴാണ് നമുക്ക് മോസ്റ്റ്ലി ഇങ്ങനെ ആഡ്സ് വരുന്നത്. സോ ഇതിനായി നിങ്ങൾ ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ ഏറ്റവും മേലെയായിട്ട് നമുക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും. സോ ആ 3 ഡോട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനാണ് കാണാൻ പറ്റുക. സോ ആ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ആ ഒരു സൈറ്റ് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് കുക്കീസ് ഉണ്ടാകും. ഓരോ ഫോണിൽ ഓരോ സെറ്റിങ്സ് ആണ്. സോ ആ ഒരു കുക്കീസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എവിടെയാണോ, സോ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അലോ കുക്കീസ് എന്നുള്ളതാണ് ഇവിടെ എനേബിളായിരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. മോസ്റ്റ്ലി ഫസ്റ്റ് ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്. സോ അത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ പോപ്പ് അപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡിസേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് വെബ്സൈറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പോപ്പ് അപ്പ് ആഡ്സ് വരില്ല, അല്ലെങ്കിൽ റീഡയറക്ട്സ് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്കൊന്നും പോകില്ല. സോ ജസ്റ്റ് ഒന്ന് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് ബാക്ക് വന്ന ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇൻക്ലൂസീവ് ആഡ്സ് എന്നുണ്ടോ അല്ലെങ്കിൽ ആഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സോ ഈ ഒരു ആഡ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആഡ്സ് ഒന്നും നമ്മുടെ മൊബൈലിൽ വരില്ല. സോ ജസ്റ്റ് ഒന്ന് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് തീർച്ചയായും ഒരു പരമാവധി നിങ്ങളുടെ ആഡ്സൊക്കെ റിമൂവ് ആവും, ഫോണിൽ നിന്ന് ആഡ്സൊക്കെ റിമൂവ് ആവും. ഇത് ചെയ്തിട്ട് പോയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചിലപ്പോൾ ആപ്പ് മാനേജർ എന്നായിരിക്കും, ഓരോ ഫോണിൽ ഓരോ സെറ്റിങ്സ് ആണ്. സോ ജസ്റ്റ് നിങ്ങൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതിൽ ഐക്കൺ ഇല്ലാത്തത് അല്ലെങ്കിൽ നെയിം ഇല്ലാത്ത ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കി ആയിരിക്കും നമുക്ക് ആഡ്സ് വരുന്നത്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐക്കൺ ഇല്ലാത്ത അല്ലെങ്കിൽ നെയിം ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. സോ ഈ രണ്ട് സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ ആഡ്സൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവും. പോപ്പ് അപ്പ് ആഡ്സ് വരുന്നൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവും. ഇത് ഈ രണ്ട് മെത്തേഡ് ചെയ്തിട്ടും നമ്മുടെ ഫോണിൽ നിന്ന് ആഡ്സ് റിമൂവ് ആയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റീസെറ്റ് ചെയ്യുക. അതായത് റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡാറ്റകളും കോൺടാക്ട്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഫയൽസ് എല്ലാം മറ്റൊരു ഡിവൈസിലേക്ക്, ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ മാറ്റുക, അല്ലെങ്കിൽ വേറെ ഫോണിലേക്കോ മാറ്റിയ ശേഷം മാത്രം നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഫോൺ സെറ്റിങ്സിൽ പോയി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ആഡ്സ് പൂർണ്ണമായും തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ട്രിക്ക് ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആഡ്സ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ അന്ന് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കരോ. അടുത്ത വീഡിയോ